ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു ആശയവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റേസ്ഡ് ഗാർഡൻ വിദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ടെക്നോളജിയാണ്. പലകകൾ ഗ്യാപ്പ് കൊടുത്തടിച്ച് എയർ സർക്കുലേഷനോടെ പോട്ടി മിക്സ് നിറച്ച് അതിലാണ് അവർ ചെടി നടുന്നത്. പക്ഷേ ചിലവ് കൂടിയ കാരണം ഞാനിവിടെ PVC, നമ്മുടെ വെജിറ്റബിളൊക്കെ വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വരുന്ന PVC ബാസ്ക്കറ്റ്, അത് ആക്രിക്കടയിൽ ഏതാണ്ട് 50 മുതൽ 100 രൂപ വരെയാണ് നിരക്ക്. നമ്മൾ പുതിയതിന് പോകരുത്. പുതിയതിന് നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ 400 രൂപ 500 രൂപയൊക്കെ വിലയുണ്ട്. നമുക്ക് പഴയത് ഉപയോഗിച്ചാൽ മതി. ഈ പഴയ ബാസ്ക്കറ്റ് നമ്മൾ വാങ്ങിച്ച് ഇതിനകത്ത് നമ്മുടെ ബേസ് ബോർഡ്, പഴയ കീറിയ ബേസ് ബോർഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് നമ്മുടെ സൈഡ് ഒന്ന് കവർ ചെയ്യണം. ഒരിക്കലും പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതൊന്നും ഇത് വെച്ച് കവർ ചെയ്യരുത്. കാര്യം ഇത് കുറച്ച് കഴിയുമ്പോൾ ചീഞ്ഞ് ഇത് തന്നെ ഒരു വളമായിട്ട് ഇതിന് മാറണം. ഇതങ്ങ് കുതിർന്ന് അങ്ങ് പോകും. ഇത് മണ്ണില്ലാതെയുള്ള ഒരു ടെക്നോളജിയാണ്. മണ്ണേ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ചവറ്, നമ്മൾ തൂത്ത് കൂട്ടുന്ന ചവറ്, ഇത് ഞാൻ റോട്ടിൽ നിന്ന് വരെ നമ്മുടെ സൈഡിലുള്ള മരത്തിൽ നിന്നൊക്കെ വിടുന്ന ചവറും എല്ലാം കളക്ട് ചെയ്ത് അത് വാരി അങ്ങ് നിറയ്ക്കും. ഈ നിറച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ, ഒരു 8 ഇഞ്ചോളം വലുപ്പമുള്ള ഒരു ക്യാൻ, അത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു PVC, ഇവിടെ ഞാൻ ഈ വളമൊക്കെ ഇട്ട് വയ്ക്കുന്ന പോലത്തെ ഇതാകണ്ടല്ലേ, ഇതേപോലത്തെ ഒരു ക്യാനാണ് ഞാൻ ഉപയോഗിച്ച് ഒരു 8 ഇഞ്ചോളം. അതിപ്പോൾ ഈ ഷേപ്പുള്ള ഏത് സാധനമായിരുന്നാലും മതി, ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ടിന്നായിരുന്നാലും ഏതായിരുന്നാലും മതി. ആ ഒരു സാധനം സെൻറ്ററിൽ വയ്ക്കുന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് എന്താണെന്നുള്ളത് അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഓരോ ലെയറ് നമ്മൾ ഇത് ചവറും ഈ ഒരു പോട്ടി മിക്സുമാണ് നമ്മൾ നിറയ്ക്കേണ്ടത്. ചാണകം, ചാരം, കമ്പോസ്റ്റ്, അതുപോലെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് തുടങ്ങിയ സാധനങ്ങളുടെ ഒരു മിശ്രിതം വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി. കാര്യം ഈ ചവറ് നിറയ്ക്കുന്ന കാരണം ചവറിന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി, ഒരു ഗ്രോ ബാഗിൻ്റെ പകുതി നിറയ്ക്കേണ്ട പോട്ടി മിക്സിംഗ് പോലും ഇതിനകത്ത് നമുക്ക് ആവശ്യം വരുന്നില്ല. കാര്യം ഇതിനകത്ത് മേജർ പോർഷൻ എന്ന് പറയുന്നത് ചവറ് തന്നെയാണ്. അങ്ങനെ ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ഇട്ടിട്ട് ലെയർ ബൈ ലെയർ ഇട്ടിട്ട് ഇത് പതുക്കെ അങ്ങ് വലിച്ചൂരി കഴിയുകയാണെങ്കിൽ നടുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിച്ചട്ടിയുടെ വലുപ്പത്തിൽ ഒരു ഹോള് മാത്രമായിട്ട് അവശേഷിക്കും. ഈ ഹോളിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമ്മുടെ മിശ്രിതം, ഈ പോട്ടി മിശ്രിതം നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അത് ചവറ് പിന്നെ അതിനകത്ത് നിറയ്ക്കരുത്. ആ ഒരു മിശ്രിതം മാത്രമാണ് ഇതിനകത്ത് നിറയ്ക്കേണ്ടത്. ആ ഒരു പോട്ടി മിശ്രിതം അതിനകത്ത് നിറച്ചതിന് ശേഷം മുകളിലും കുറച്ച് ആ ചവറ് കവർ ചെയ്യുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്ത് കൈകൊണ്ട് ഒന്ന് നിരത്തിയതിന് ശേഷം, ഈ ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ആയ കാരണം ഒന്ന് നനച്ചതിന് ശേഷം അതിൽ തോണ്ടി വേണം നമ്മൾ ചെടികൾ നടാനായിട്ട്. അത് ഞാനിപ്പോൾ ഇതിനകത്ത് നടുന്നത് ഒരു ടൊമാറ്റോ തൈയാണ്. ഈ ടൊമാറ്റോ തൈ സെൻട്രലായിട്ട് ഒരെണ്ണം നട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ ഒരു ഗ്രോ ബാഗിൽ നടുന്നതിൻ്റെ 1/4 ക്വാണ്ടിറ്റി ഈ പോട്ടി മിക്സ് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചവറും ഇതൊക്കെ ആയിട്ട് ഈ ക്വാണ്ടിറ്റി അത്രയും മാത്രം വേരോടുന്നത് കാരണം ഇത് ഒരു 5 ഇരട്ടി വലുപ്പത്തിൽ, കാര്യം ഗ്രോ ബാഗിൽ വളരുന്നതിൻ്റെ ഒരു 5 ഇരട്ടി വലുപ്പമായിട്ട് വളരും. അതുകൊണ്ട് വേറൊരു പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ അതിനകത്ത് കണ്ടത്, എൻ്റെ ഈ ഇടയ്ക്ക് കുറേ ഗ്രോ ബാഗിലുള്ളത് മഴ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം പെയ്തപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞുപോയി. ഇത് മാത്രമല്ല, മുളക്, കത്തിരി തുടങ്ങിയ സാധനങ്ങൾ ചീഞ്ഞുപോയി. ഇതിനകത്ത് ഒരു കാരണവശാലും അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് ചീയുന്ന നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ മണ്ണ് കട്ട പിടിക്കില്ല, കാരണം എയർ സർക്കുലേഷൻ എപ്പോഴും ഇതിനകത്ത് ചുറ്റും ഈ ഒരു പൊത്തും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ല വേരോട്ടവും എയർ സർക്കുലേഷനും നന്നായിട്ട് കിട്ടും. ഇത് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് ബാക്കി ഗ്രോ ബാഗിനേക്കാളും നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പലതും ഇതുകൊണ്ടും അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ഞാൻ ഈ കയറൊക്കെ കെട്ടിയിരിക്കുന്നത്, ഇതിൻ്റെ സ്ട്രിങ്സ് ചുറ്റുമുള്ളത് കെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലുള്ള ഹോൾസ് വഴിയാണ് കെട്ടിയിരിക്കുന്നത്. ഗ്രോ ബാഗിൽ നമുക്കത് നടക്കില്ല. ക്യാരറ്റും ഞാൻ ഇതുപോലെ നട്ടു. ക്യാരറ്റും വളരെ നന്നായിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.